നമസ്കാരം റാഫ്റ്റോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. PSG ഒരിക്കൽ കൂടി ഒളിമ്പിക് മാഴ്സയെ നേരിടുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ മത്സരം നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ വീറും വാശിയും വളരെ അധികമാണ്. ഈ സീസണിൽ തന്നെ അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതുമാണ്. ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ സീസണിന്റെ തുടക്കത്തിൽ ഏറ്റുമുട്ടിയ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, PSGയുടെ താരം നെയ്മർ ജൂനിയർ തനിക്ക് വംശീയമായ ആധിക്ഷേപം ആൽവരോ ഗോൺസാലസിൽ നിന്ന് നേരിട്ടു എന്ന് പറഞ്ഞതും പിന്നീട് അതിനെ തുടർന്നുണ്ടായ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. അതിന് ശേഷം പിന്നീട് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ വീണ്ടും ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ട്വിറ്ററിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസ്റ്റിടലും തിരികെ ഉള്ള അതിനുള്ള മറുപടി കൊടുക്കലും ഒക്കെയായി നെയ്മറും ആൽവരോ ഗോൺസാലസും വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ജൂനിയർ നീംസിനെതിരെ കളിക്കാനുണ്ടായിരുന്നില്ല. എന്നിട്ടും ലീഗ് വണ്ണിൽ മികച്ച വിജയം നേടാൻ PSGക്ക് സാധിച്ചിരുന്നു. നെയ്മറും എംബപ്പേയും ഒക്കെ അടങ്ങുന്ന ടീമിന് കൂടുതൽ കരുത്തോടെ കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മൗറീസിയോ പൊച്ചെറ്റിനോയും ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് വരാൻ പോകുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിൽ PSGയും FC ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടാൻ ഇനി രണ്ടാഴ്ചയിൽ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. 10 ദിവസത്തിനിടക്ക് ആ മത്സരം വരാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുന്നോടിയായി ഒളിമ്പിക് മാഴ്സയെ പോലെയുള്ള ടീമിനെതിരെ കളിക്കാൻ കഴിയുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. ഈ രണ്ട് ടീമുകളുടെയും നിലവിലെ പ്രകടനം ഒന്ന് എടുത്തു നോക്കിയാൽ PSG ഇപ്പോൾ 23 മത്സരങ്ങൾ കളിച്ച് 48 പോയിന്റ് ആണ് ലീഗ് വണ്ണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അവസാനത്തെ 5 മത്സരങ്ങളിൽ അവർക്ക് 4 മത്സരങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു മത്സരം അവർ പരാജയപ്പെട്ടു. അതേസമയം ഒളിമ്പിക് മാഴ്സെ 21 മത്സരങ്ങൾ കളിച്ചിട്ട് അവർക്ക് 33 പോയിന്റ് ആണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അവസാന 5 മത്സരങ്ങളിൽ ലീഗ് വണ്ണിൽ ഒന്നുപോലും അവർ വിജയിച്ചിട്ടില്ല. 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു, 2 മത്സരങ്ങൾ സമനിലയായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഒളിമ്പിക് മാഴ്സെ കടന്നു പോകുന്നത്. തീർച്ചയായും PSGക്ക് മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ കരുതുന്നത്. ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടി അവസാന 5 മത്സരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായ ആധിപത്യമുള്ളത് PSGക്ക് തന്നെയാണ്. അവസാന 5 മത്സരങ്ങളിൽ 4 എണ്ണവും PSG വിജയിച്ചപ്പോൾ ഒരു മത്സരം മാത്രമാണ് ഒളിമ്പിക് മാഴ്സ് വിജയിച്ചത്. ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയ മത്സരം 2-1 PSG വിജയിച്ച് കയറുകയാണ് ചെയ്തത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.